അസ്സലാമു അലൈക്കും, നമസ്കാരം. വളരെ സന്തോഷം. ലൈഫിൽ ഈ അടുത്തൊന്നും ഇത്രയും സന്തോഷം ഉണ്ടായ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ജനുവരി 25-ാം തീയതി ഞാൻ എന്റെ ഫേസ്ബുക്ക് വാളില് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇദ്ദേഹത്തെ ഞാൻ കാണാൻ പോയത് സലാംക്ക പറഞ്ഞിട്ടാണ്. അസീസ് കാളിയാളനെ ഞാൻ കാണാൻ പോകുന്നത് സലാംക്ക പറഞ്ഞു. അന്ന് സലാംക്ക നാട്ടിലാണുള്ളത്. എത്രയും പെട്ടെന്ന് അബുദാബിയിൽ എത്തണം, അസീസ് ഖാനെ കാണണം, ഒരു അർജന്റ് കാര്യം ഉണ്ടെന്നാ പറഞ്ഞത്. എന്താണെന്ന് നോക്കണം. അങ്ങനെ അസീസ് ഖാനെ കണ്ടു. അന്ന് ആ വീഡിയോ ഞാൻ അവിടെ വെച്ച് പോസ്റ്റ് ചെയ്തിരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വന്ന് പറയുന്നുള്ളത്. അപ്പോ ആ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇത് നൗഷർ ഖാൻ. ആള് കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ്, വർഷം ഏകദേശം ഒരു 8 വർഷം 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ 25 കൊല്ലമായിട്ട് ഇവിടെ യു എയിൽ ഉള്ള ആളാണ്. 8 വർഷം മുമ്പ് നാട്ടിന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം കുടുംബത്തെ ഒന്ന് മാറ്റി നിർത്തേണ്ടി വന്നു. അങ്ങനെ മാറ്റി നിർത്തി വിദേശത്ത് താമസിക്കുകയാണ്. അപ്പോ ഇവർക്ക് ഭർത്താവിന് നഷ്ടമായിട്ട് ഏകദേശം 8 വർഷമായി. അദ്ദേഹം അവരുടെ മകനാണിത്. ഇപ്പോ ഒരു മാസമായിട്ട് ഇവര് നാട്ടില് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. ലാസ്റ്റ് ഒരു മാസമായിട്ട് അസീസ് ഖാന്റെ കൂടെയാണ്, അസീസ് ഖാന്റെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞത്. അങ്ങനെ സലാമൊക്കെയാണ് പറഞ്ഞത്, ആ കേസ് എന്താണെന്ന് ഒന്ന് അവിടെ പോയിട്ട് പഠിക്ക്, എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ജനുവരി 25-ാം തീയതി മുതൽ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ ഞങ്ങൾ അതിന്റെ പുറകെയായിരുന്നു. എല്ലാം ഇത് ഈ വീഡിയോയുടെ മൊത്തം, ഇതൊരാളെയും ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഇത് ഇവരുടെ മുഖം പുറത്തേക്ക് കൊടുന്ന് ഇവരെ മറ്റുള്ളവരുടെ മുമ്പിൽ തേച്ച് ഒട്ടിക്കാനൊന്നുമല്ല. ഇത് എല്ലാവർക്കും ഒരു വലിയ മെസ്സേജാണ്. നമ്മളുടെ ജീവിതത്തിലെ ചെറിയ തെറ്റിദ്ധാരണകൾ, ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന പരസ്പരം ചെറിയ തെറ്റിദ്ധാരണകളാണ് ഒരു പക്ഷേ വലിയ കലഹങ്ങൾ ഉണ്ടാവും. ഇവരിപ്പോ നാട്ടിൽ കേസ് കൊടുത്തു. എന്തായാലും ഞങ്ങളുടെ മുമ്പിൽ ഒരു കേക്ക് കണ്ടില്ലേ, അതെ, ആ സന്തോഷത്തിലാണ്. കാരണം ഒരു പക്ഷേ ഒരു ദൂതൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു കൈ എവിടെയെങ്കിലും അവശേഷിക്കുന്നു പറയും, ആ കൈ ബാക്കി പറയട്ടെ. സലാമക്ക് പറയാം എന്തായിരുന്നു. നമ്മള് പ്രത്യേകിച്ച് പറയാനുള്ളത്, അസീസ് കൈ കാര്യം പറഞ്ഞപ്പോൾ മുന്തിരി വളരെ പെട്ടെന്ന് തന്നെ അബുദാബിയിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് അസീസ് കൈയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടി ഒത്തൊരുമയോട് ചേർന്നുകൊണ്ട് വലിയൊരു പ്രശ്നത്തിന് ഇന്ന് നമ്മൾ പരിഹാരം കണ്ടിരിക്കുകയാണ്. ഒട്ടനവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണ് അസീസ് കാളിയാട്. ഒരുപാട് വർഷങ്ങളായി അതോടൊപ്പം തന്നെ അവരുടെ കൂടെയുള്ള മറ്റു പ്രവർത്തകരൊക്കെ. അപ്പൊ ഈ ഒരു വേളയിൽ ഇവര് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചിട്ട് ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഇനി അങ്ങോട്ട് ജീവിക്കാനുള്ള ഒരു തീരുമാനമായി മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ മകൻ ഒരു 10-20 വയസ്സ് ഏകദേശം ആയി. അപ്പോൾ അവന് ഒരു ജോലി ആണ് ഇപ്പോൾ ആവശ്യമുള്ളത്. അത് നമ്മൾ ആരോടെങ്കിലും പറഞ്ഞെങ്ങ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാറുണ്ട്. ആർക്കെങ്കിലും ഒരു നല്ല ജോലി അവന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമെങ്കിൽ നമ്മളെ ബന്ധപ്പെടണം. അതല്ലെങ്കിൽ നമ്മൾ തന്നെ അവന് വേണ്ടിയിട്ടുള്ള വിസയും കാര്യങ്ങളൊക്കെ നമ്മളെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുകയാണ്. ഇദ്ദേഹത്തെയും ഇവരൊക്കെ എല്ലാവരും തന്നെ എല്ലാവരെയും എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ സഹായിച്ച് പ്രൊമോട്ട് ചെയ്യാൻ പോകുമ്പോൾ തീർച്ചയായും ഏകദിലായ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലെല്ലാം തന്നെ തീർച്ചയായും കാണും. ചെയ്യുന്നവർക്ക് എന്തായാലും അവര് എന്തായാലും ഒരു സഹായവും കാര്യങ്ങളും ചെയ്യാതിരിക്കില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അസീസ് കാലയാണ് എന്ന വ്യക്തി ഞങ്ങൾ പല സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. നമ്മളൊരു വൈറലായ വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു മയ്യത്ത് കൊണ്ടുപോയിട്ട്. ശരിക്ക് അസീസ് ഖാ വലിയൊരു പുണ്യാണ് ചെയ്തത്. ഒരു കുടുംബത്തിന് തണലാകാന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഒരു കുടുംബത്തിനെ സംരക്ഷി, ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കുടുംബം വന്ന് അവരെ സ്വന്തം ഭാര്യയും അടങ്ങുന്ന ആ ഒരു ബെഡില് ഇവര് നിലത്ത്, ഞാൻ ചെന്നപ്പോള കാഴ്ച ഇവര് നിലത്തും ആ കുടുംബം കട്ടിലിലാണ് കിടക്കുന്നത്. എന്തായാലും അവിടെ നിന്ന് ഇത് പഠിച്ചോണ്ട് നിമിത്തമാണ്. അത്രയും സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും ഞങ്ങളിത് കാര്യം പറഞ്ഞ് ഞാൻ നൗഷർക്കാരെ തേടിപ്പോയപ്പോ അദ്ദേഹത്തിന് കുറ്റബോധം ഉണ്ടായിരുന്നു, മക്കളെ പിരിഞ്ഞ്. പക്ഷേ സത്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് എവിടെന്നാന്ന് വെച്ചാൽ, 8 വർഷം മുമ്പ് ഈ കുടുംബത്തെ അയാൾ ഉപേക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണ പോലും പോയിട്ട് പോലും അദ്ദേഹത്തിന്റെ മൊബൈലില് അദ്ദേഹത്തിന്റെ മകളുടെ ഫോട്ടോ ഉണ്ട്. അപ്പൊ തന്നെ സലാംക്കയെ വിളിച്ചു പറഞ്ഞു, ഈ കാര്യം നമുക്ക് നടക്കുന്നു, എനിക്ക് ഉറപ്പുണ്ടെന്ന്. എന്തായാലും പടച്ചോനുണ്ടെന്നും വലിയൊരു ശക്തി ഉണ്ടെന്നും തെളിവാണ്. ഇന്ന് മുതൽ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ ലൈഫിൽ ഇതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുടുംബം വീണ്ടും കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി ഇവർ മുൻപോട്ട് പോട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുക. ഒരുപാട് ബാധ്യതകളൊക്കെ ഇവർക്ക് രണ്ട് ചുറ്റിനുണ്ട്, ചെറിയ ചെറിയ കടബാധ്യതകളൊക്കെ. അപ്പോ അസിസ്കാരെ, ഒരുപാട് സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട സലാം സാഹിബ്, ഇങ്ങനെ ഒരു എനിക്ക്, ഞാൻ അബുദാബിയിൽ നിന്ന് വിളിച്ചപ്പോഴേക്കും എനിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തെന്ന് മുന്തിരി അന്ന് തുടങ്ങിയ വോട്ടാണ്. അൽഹംദുലില്ല, ഇതൊക്കെ അതുപോലെ തന്നെ ഇതിന് ബന്ധപ്പെട്ട എല്ലാവരും അവർക്കൊക്കെ അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, KMCC യുടെ ഒരു നേതാവ് എന്നുള്ള, സീനിയർ വൈസ് പ്രസിഡന്റ് എന്നുള്ള. പക്ഷേ
എൻ്റെ മുന്നിൽ ഇത് വലിയൊരു കടമ്പയെന്ന്, കാരണം ദുബൈയിലുള്ള ഒരു വ്യക്തിനെ എനിക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഞാൻ ബന്ധപ്പെട്ടു. പക്ഷെ ഈ സലാം സാഹിബിൻ്റെ ആ മനസ്സിന് മുമ്പിൽ ഞാൻ സല്യൂട്ട് അടിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഹൈറും ബർക്കത്തും നൽകട്ടെ. നമ്മൾ ഈ മറ്റുള്ള കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊരു മെസ്സേജ് ആയിട്ടാണ് ഞങ്ങൾ ഇടുന്നത്. ഇൻഷാല്ലാ എല്ലാ കാര്യങ്ങളും ഇവര് മരണം വരെ ഈ കുട്ടികളായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ. അപ്പോ ഒരു ചെറിയ സന്തോഷം നിലക്ക് ഇതിന്റെ സർപ്രൈസ് ഒരുക്കിയില്ല ഞങ്ങളെ എച്ച് ആർ മാനേജറാണ്. ഞങ്ങളിങ്ങനെ കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോ ഫർസാനാണ് ഇങ്ങനെ കേക്കിന്റെ എന്തായാലും നമ്മള് സാധാരണ നമ്മളെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. എന്തായാലും സന്തോഷമാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ മെസ്സേജ് ബാക്കിയാക്കുകയാണ് നമ്മളുടെ ഒക്കെ ലൈഫില്. കാരണം ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിലാണ് ഒരു കുടുംബം ഇല്ലാതാവുന്നത്. അത് വീണ്ടും കൂട്ടി യോജിക്കാൻ ഒരു മുളകൾ മകള് നാട്ടിലെ നാട്ടിൽ നിർത്തിയിട്ട് പോകുന്നതാണ്. അപ്പോ ഞങ്ങളുടെ ഈ ഒരു മിഷന് വേണ്ടി കൂടെ വന്ന എല്ലാരോടും നന്ദി പറഞ്ഞു. റിയാസ് പപ്പൻ, റിയാസ്, അതുപോലെ തന്നെ അബുക്ക, ഞങ്ങളുടെ സ്റ്റാഫ് ആയിരുന്ന അബുക്ക, എല്ലാവർക്കും.